പട്ടാമ്പിയെ പട്ടണിയിച്ച പട്ടാമ്പിക്കാർക്ക് 1000 നന്ദി. തുടർന്ന് നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അനങ്ങനടി പഞ്ചായത്തിന്റെ ആധുനിക ടർഫിന്റെ നിർമ്മാണം തുടങ്ങി. സർക്കാരിന്റെ 3 കോടി രൂപ വിനിയോഗിച്ചാണ് ഫുട്ബോൾ ടർഫ് നിർമ്മിക്കുന്നത്. ഗാലറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അനങ്ങൻമലയുടെ അടിവാരത്ത് അനങ്ങനടി ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള 74 സെന്റ് സ്ഥലത്താണ് ആധുനിക രീതിയിലുള്ള ടർഫ് ഉയരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 3 കോടി രൂപ ചെലവഴിച്ചാണ് ടർഫ് നിർമ്മാണം നടക്കുന്നത്. സ്പോർട്സ് കൗൺസിലിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സെവൻസ് ഫുട്ബോൾ ടർഫ് കൂടാതെ ഓഫീസും വിശ്രമമുറിയും ഗാലറിയും ഉണ്ടാകും. ബാക്കി വരുന്ന സ്ഥലത്ത് വോളിബോൾ കോർട്ടും നിർമ്മിക്കാനും ആലോചനയുണ്ട്. ഉടൻ തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാനാണ് ലക്ഷ്യമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ പറഞ്ഞു. ടർഫ് യാഥാർത്ഥ്യമാകുന്നതോടെ പഞ്ചായത്തിലെ കായിക താരങ്ങൾക്ക് ഗുണം ചെയ്യും. വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകാനും സാധിക്കും. ആ ഗ്രൗണ്ടിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കിയതോടുകൂടി നമ്മുടെ അനങ്ങനടി പഞ്ചായത്തിലെ യുവാക്കൾക്ക് നമുക്ക് ഒരു ഇടവേളയിൽ സൗജന്യമായി പരിശീലനം നടത്താനും അതിനുശേഷം നമുക്ക് അത് ഒരു ഫീസോടുകൂടി നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കാനും കഴിയും. നല്ല സൗകര്യത്തോടുകൂടിയുള്ള ഗ്രൗണ്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ 2 ഭാഗം ടെൻഡറും കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചു വരികയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വികസന അടിസ്ഥാനിക കമ്മിറ്റി ചെയർമാനും അതുമാതിരി ആസൂത്രണ സമിതി ഉപാധ്യക്ഷനും കൂടി പോയി വിലയിരുത്തുകയുണ്ടായി. പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനപരമായ അതിനെ റോഡ് ഇതിന് ആവശ്യമായ സ്ഥലം KPIP ഭാഗത്തു നിന്ന് വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ട് റോഡ് അവർക്ക് ഒരുക്കുന്നതിന് ആവശ്യമായ അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ചെർപ്പുളശ്ശേരി.